ഡോക്ടറുടെ സേവനം ഇനി വിരൽ തുമ്പിൽ. ക്വിക്ക് ഡോക്ടർ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, വീട്ടിലിരുന്ന് ഈസിയായി കൺസൾട്ട് ചെയ്യൂ. ഹായ്, ക്വിക്ക് ഡോക്ടറിൻ്റെ മറ്റൊരു വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്ത്രീകൾക്ക് ഏറെ പരിചിതമായ ഒന്നാണ് PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസസ്. അണ്ടാശയങ്ങളെ ബാധിക്കുന്ന PCOD വൻതോതിൽ ആർത്തവ പ്രശ്നങ്ങൾക്കും വന്ധ്യതയ്ക്കും കാരണമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. ഈ ഒരു വിഷയവുമായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ഡോക്ടർ അൻസീന CS. ഷീ ഈസ് ദ അസോസിയേറ്റ് ഡോക്ടർ ഇൻ ഹെയർ ഫെയർ സ്കിൻ ക്ലിനിക് പത്തടിപ്പാലം എടപ്പള്ളി. ലെറ്റ്സ് വെൽക്കം ഡോക്ടർ അൻസീന ടു ദ സെഷൻ. ഐ ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ദിസ്. താങ്ക് യു. നമസ്കാരം, ഞാൻ ഡോക്ടർ അൻസീന CS, ഹെയർ ഫെയർ സ്കിൻ ക്ലിനിക് എടപ്പള്ളി ബ്രാഞ്ചിൽ അസോസിയേറ്റ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. എല്ലാവർക്കും ക്വിക്ക് ഡോക്ടറിൻ്റെ ഈ ഒരു വെബിനാർ സെഷനിലേക്ക് സ്വാഗതം. ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം PCODയെ പറ്റിയാണ്. PCOD എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, പക്ഷേ എന്നാലും പല ചോദ്യങ്ങളും സംശയങ്ങളും പലർക്കും ഉണ്ടാവാം. അപ്പോൾ അത്തരം സംശയങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് ഈ സെഷൻ ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. PCOD എന്താണ്? PCOD പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ രണ്ട് ഓവറീസാണ് വരുന്നത്. ഈ ഓവറികളിൽ നിന്ന് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രക്രിയയെ, ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓവുലേഷൻ. അപ്പോൾ എല്ലാ മെൻസ്ട്രൽ സൈക്കിളിലും ഒരു ഓവുലേഷൻ പീരീഡ് ഉണ്ടാവും. ഈ ഓവുലേഷൻ സൈക്കിള് റെഗുലറായിട്ട് നടന്നാലാണ് ഭാവിയിൽ പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസസ് ഒക്കെ നടക്കൂ. ഈ ഓവുലേഷൻ വഴി ഉണ്ടാവുന്ന ഓവത്തെ നമുക്ക് ഫോളിക്കിൾസ് അഥവാ എഗ് എന്ന് വിളിക്കാം. ഒരു എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നോർമൽ ഒരു എഗ്ഗായിട്ട് കോറിലേറ്റ് ചെയ്ത് നോക്കിയാൽ എഗ്ഗിന് മൂന്ന് പാർട്സ് വരുന്നുണ്ട്. ഒരു ഔട്ടർ ഷെൽ കവറിംഗ് പാർട്ട് വരുന്നുണ്ട്, ഒരു ഇന്നർ വൈറ്റ് പോർഷൻ വരുന്നുണ്ട്, ഉള്ളിലൊരു എംബ്രിയോണിക് പാർട്ടും വരുന്നുണ്ട്. ഈ എംബ്രിയോണിക് പാർട്ടാണ് അതിൻ്റെ ഫെർട്ടിലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എംബ്രിയോണിക് പാർട്ട് പ്രസൻ്റ് ആയാൽ മാത്രമേ ഭാവിയിൽ ഫെർട്ടിലൈസേഷൻ നടക്കൂ. PCODയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഓവറി ആകെ സിസ്റ്റുകളാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സിസ്റ്റിനെ PCODയിൽ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ, അവിടെ ഓവുലേഷൻ നടക്കുന്നുണ്ട്, ഓവം അഥവാ എഗ്ഗും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ എഗ്ഗുകളിലും ഈ എംബ്രിയോണിക് പാർട്ട് ഉണ്ടാവണം എന്നില്ല. അങ്ങനെ എംബ്രിയോണിക് പാർട്ട് ഇല്ലാത്ത എഗ്ഗുകളെയാണ് നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എംബ്രിയോണിക് പാർട്ട് ഇല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കില്ല, ഭാവിയിൽ പ്രഗ്നൻസി നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് PCODയിൽ ഇൻഫെർട്ടിലിറ്റി കോസ് ചെയ്യുന്നത്, പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസസ് കുറയുന്നത്. PCODയിൽ വരുന്ന സിസ്റ്റുകളിൽ ഈ എംബ്രിയോണിക് പാർട്ട് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുവഴി ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. പക്ഷേ ചില കേസസിൽ ഇമാജിൻ, ഇത്രയും സിസ്റ്റുകളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ സിസ്റ്റുകളിൽ ആ എംബ്രിയോണിക് പാർട്ട് പ്രസൻ്റ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ അവിടെ പ്രഗ്നൻസിക്കുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു ലേഡി പ്രഗ്നൻ്റ് ആയാൽ തന്നെ ആദ്യത്തെ ഒരു 3 മാസത്തിൽ, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിനുള്ളിൽ, ആ പ്രഗ്നൻസി അബോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ കുട്ടിക്ക് വലിപ്പക്കുറവുണ്ടാവാം, അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് കുറവ്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ആ പ്രഗ്നൻസി അബോർട്ട് ആവാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ നിറയെ സിസ്റ്റുകളാണ് ഓവറിൽ, നിറയെ സിസ്റ്റുകളാണെന്ന് പറഞ്ഞല്ലോ. ഈ സിസ്റ്റുകൾ തന്നെ പല വലിപ്പത്തിൽ കാണാം. തീരെ ചെറിയ സിസ്റ്റുകളുണ്ടാവും, ഒരു മീഡിയം വലിപ്പമുള്ള സിസ്റ്റുകളുണ്ടാവും, അത്യാവശ്യം ഡെവലപ്ഡായ സിസ്റ്റുകളും ഉണ്ടാവും. ഇതിൽ ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഏറ്റവും ചെറിയ സിസ്റ്റുകളെ ട്രീറ്റ് ചെയ്യാനായിരിക്കും എപ്പോഴും ബുദ്ധിമുട്ട്. നമ്മൾ ഈ സിസ്റ്റുകളെ വലിപ്പം കണക്കാക്കുന്നത് മില്ലിമീറ്ററിൻ്റെ അളവിലാണ്. ആ ചെറിയ സിസ്റ്റുകൾ ഡെവലപ്ഡായി പിന്നെ റപ്ചർ ചെയ്യിക്കാൻ ഒരു ടൈം ഗ്യാപ്പ് എടുക്കും. അപ്പോൾ അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റും പ്രൊലോങ് ആയി പോകും. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, പിരീഡ്സ് റെഗുലർ ആയാലും സ്കാൻ ചെയ്യുമ്പോൾ PCOD ഡിറ്റക്റ്റ് ചെയ്യുന്നു എന്ന്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, പിരീഡ്സിൻ്റെ ഇറെഗുലാരിറ്റി PCOD എപ്പോഴും കാണിക്കണം എന്നില്ല. പിരീഡ്സ് റെഗുലർ ആയിരിക്കാം, പക്ഷേ സ്കാനിൽ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഫീമെയിലിന് ഒരു ഹോർമോണൽ ഇംബാലൻസ് നടക്കുന്നുണ്ട്. ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിൽ ഹോർമോൺസിൻ്റെ ആധിക്യമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായാലും സ്കാനിൽ PCOD ഡിറ്റക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ PCOD എന്താണെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ സിംപ്റ്റംസ്, PCOD ഉള്ളവരിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. പറഞ്ഞു മെയിൽ ഹോർമോൺസിൻ്റെ ആധിക്യമാണ് PCOD ഉള്ളവരിൽ കാണുന്നതെന്ന്. അപ്പോൾ മെയിൽ ഹോർമോൺസ് കൂടുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? അമിത രോമ വളർച്ച. നമ്മൾ അമിത രോമ വളർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ രോമ വളർച്ച അധികമാവുകയും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് രോമം കൊഴിഞ്ഞു പോവുകയാണ് PCODയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്, ഫേഷ്യൽ മാത്രമല്ല അൺഡ്രാമോ ഗ്രോയിൻ റീജിയണിലോ അങ്ങനെ അനാവശ്യ സ്ഥലങ്ങളിലൊക്കെ അധികമായിട്ട് രോമ വളർച്ച ഉണ്ടാവാം. അതുപോലെ ആവശ്യ സ്ഥലങ്ങളിൽ നിന്ന് മുടികൊഴിച്ചിൽ,
അധികമായിട്ട് മുടി കൊഴിച്ചിലും ഉണ്ടാവാം. അത് പി സി ഒ ഡിയുടെ ഒരു പ്രധാന ലക്ഷണമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു മെയിൻ ലക്ഷണമായിട്ട് പറയുന്നത് പിഗ്മെൻറ്റേഷൻസ്. പിഗ്മെൻറ്റേഷൻസ് ഫേസിലാവാം, നെക്കിലാവാം, ബോഡിയിൽ എവിടെ വേണമെങ്കിലും ആവാം. പക്ഷേ ഒരു സിഗ്നിഫിക്കൻ്റ് ഫീച്ചർ ഓഫ് പി സി ഒ ഡി എന്ന് പറയുന്നത് നെക്ക് പിഗ്മെൻറ്റേഷൻ ആണ്. ആകെ കരുവാളിച്ച കഴുത്തുകളോ അത്തരത്തിലുള്ള നെക്ക് പിഗ്മെൻറ്റേഷൻ പറയുന്ന പേരാണ് അക്കാൻതോസിസ് നൈഗ്രിഗൻസ്. അപ്പോൾ എല്ലാവർക്കും പീരീഡ്സ് റെഗുലറാണ്, വേറെ സിംറ്റംസ് ഒന്നും കാണുന്നില്ല എന്ന് വിചാരിച്ച് പി സി ഒ ഡി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ പല പെൺകുട്ടികളും നേരിൽ വരുമ്പോൾ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോഴായിരിക്കും അറിയുന്നത്, ചിലപ്പോൾ ഇതുപോലുള്ള സിംറ്റംസ് ആയിരിക്കും അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പി സി ഒ ഡിക്ക് സ്കാൻ ചെയ്യാൻ പറയുമ്പോഴായിരിക്കും പി സി ഒ ഡി ഉണ്ടെന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു സിംറ്റമായിട്ട് വരുന്നത്. മൂന്നാമത് സിംറ്റം പറയുന്നത് ആക്നെ, പിമ്പിൾസ്. അതും ലോവർ ഹാഫ് ഓഫ് ഫേസിൽ കൂടുതലായിട്ട് വരുന്ന പിമ്പിൾസ് പി സി ഒ ഡിയുടെ ഒരു ലക്ഷണമാണ്. പിന്നെ ഒരു ലക്ഷണം പറയുന്നത് വെയ്റ്റ് ഗെയിൻ അല്ലെങ്കിൽ ഒബേസിറ്റി. അമിതമായിട്ട് ഒരു കാലയളവിൽ പെട്ടെന്ന് വെയിറ്റ് കൂടുക, അങ്ങനെ വരുന്നതും പി സി ഒ ഡിയുടെ ഒരു സിംറ്റമാണ്. പിന്നെ ഡിസ്മെനോറിയ, അതായത് പെയിൻഫുൾ മെൻസ്ട്രേഷൻ. പി സി ഒ ഡി കൊണ്ട് ഉണ്ടാവുന്ന വേറൊരു സിംറ്റമാണ് പെയിൻഫുൾ മെൻസ്ട്രേഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള സിംറ്റംസ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ, അതായത് അമിതമായിട്ട് മുടി വളരുന്നു, ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് വരുന്നു, അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ വരുന്നു, വണ്ണം കൂടുതൽ വയ്ക്കുന്നു, പിന്നെ കരുവാളിപ്പ്, നെക്കിലും മുഖത്ത് എവിടെയെങ്കിലുമൊക്കെ അമിതമായിട്ട് കരുവാളിപ്പ് വരുന്നു, വെയിറ്റ് ഗെയിൻ വരുന്നു, ഡിസ്മെനോറിയ, അത്തരത്തിലുള്ള സിംറ്റംസ് കാണുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മെഡിക്കൽ അഡ്വൈസ് സ്വീകരിച്ച് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം. എപ്പോഴും പി സി ഒ ഡി ക്യൂറബിൾ ആണോ എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് വരാം. ക്യൂറബിൾ ആണ്, പക്ഷേ നേരത്തെ എത്രയും നേരത്തെ കണ്ടുപിടിക്കാവുന്ന അത്രയും നേരത്തെ നമുക്ക് ട്രീറ്റ്മെൻറ്റും ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് പി സി ഒ ഡി ഒരു ഹെറിഡിറ്ററി ഡിസീസ് ആണോ എന്ന്. ഒരിക്കലും അല്ല, ഹെറിഡിറ്ററി ഡിസീസ് അല്ല, ഒരു അതൊരു ജീവിതശൈലി രോഗമാണ്. നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയിട്ടേ കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അമ്മയ്ക്കുണ്ടാവാം, സെയിം പി സി ഒ ഡി മകൾക്കും ഉണ്ടാവാം. എന്ന് വെച്ചിട്ട് പാരമ്പര്യമായിട്ട് വന്നു എന്നല്ല കരുതേണ്ടത്. അമ്മ പാലിച്ച് വന്ന ഈ പി സി ഒ ഡി ഉണ്ടാവാനുള്ള കാര്യങ്ങൾ തന്നെ, അതായത് ആഹാര വിഹാരങ്ങളിൽ വരുന്ന ആ കാര്യങ്ങൾ തന്നെ മകളും അനുവർത്തിച്ച് വന്നാലും മകൾക്കും വരാം. അപ്പോൾ നമ്മൾ പി സി ഒ ഡി എന്താന്ന് പറഞ്ഞു, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു. ഇനി ലക്ഷണങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ കോസസ് ആണ് ഇനി അറിയേണ്ടത്. കോസസ് പറയുമ്പോൾ മെയിനായിട്ട് ഡയറ്ററി കോസസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡയറ്റിൽ പറയുമ്പോൾ മൈദ പോലുള്ള ബേക്കറി ഐറ്റംസിൽ മിക്കതും മൈദ ചേരുന്ന വിഭവങ്ങളാണല്ലോ വരുന്നത്. അപ്പോൾ ബേക്കറി ഐറ്റംസിൻ്റെ അമിത യൂസേജ്, പിന്നെ ബ്രോയിലർ ചിക്കൻ്റെ യൂസേജ്. ബ്രോയിലർ ചിക്കനൊക്കെ നമ്മൾ ഫാമിലെ ആൾക്കാർ വളർത്തുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം. സാധാ ഒരു നാടൻ കോഴി വളരുന്ന പോലെയല്ല, പലതരം ഹോർമോൺസും കുത്തിവെച്ചിട്ടാണ് ബ്രോയിലർ ചിക്കൻ വരുന്നത്. അപ്പോൾ ഹോർമോൺസ് കുത്തിവെക്കുന്നത് പറഞ്ഞാൽ പ്രത്യേകിച്ച് മീറ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ആ കോഴികളെ കൊണ്ട് മുട്ടയിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൽ ഹോർമോൺസ് ഇഞ്ചെക്ട് ചെയ്യും. അത്തരം ബ്രോയിലർ ചിക്കൻ നമ്മൾ കഴിച്ചാൽ ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് നമ്മുടെ ബോഡിയിലും എടുത്തു കാണിക്കും. അപ്പോൾ അതും ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും പറയാം, ടീനേജേഴ്സിനെ പറയേണ്ട, എല്ലാ പ്രായവിഭാഗത്തിൽ പെടുന്ന ആൾക്കാരും ചിക്കൻ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതും ഒരു കോസായിട്ട് പറയാം. പിന്നെ ഒരു കോസായിട്ട് വരുന്നത് അജിനോമോട്ടോ ചേരുന്ന ഫാസ്റ്റ് ഫുഡിൻ്റെ അമിത ഉപയോഗം. അപ്പോൾ മാഗി മാത്രമല്ല, ബാക്കി എല്ലാ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസിലും അവർ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അജിനോമോട്ടോ പോലുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതും അധികമായിട്ട് കഴിക്കുന്നവരിലും പി സി ഒ ഡി ഉണ്ടാവാം. നമ്മൾ ചിക്കൻ്റെ കാര്യം പറഞ്ഞു, വെജിറ്റബിൾസും ഒട്ടും മോശമല്ല. ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് ആണ് ഇന്നത്തെ വെജിറ്റബിൾസ് നമ്മുടെ മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ നോൺ വെജ് ആവണമെന്നില്ല, വെജിറ്റേറിയൻ ആവണമെന്നില്ല, ഏത് തരക്കാരിലും പി സി ഒ ഡി കാണാം. പിന്നെ ഒരു കോസായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സാനിറ്ററി പാഡ്സ് അല്ലെങ്കിൽ നാപ്കിൻസിൻ്റെ ഒരു ശരിയല്ലാത്ത ഉപയോഗം. അത് ഡിസ്പോസ് ചെയ്യേണ്ട, ഒട്ടും ഹൈജീനിക് അല്ലാത്ത രീതിയിൽ സാനിറ്ററി പാഡ്സ് ഉപയോഗിക്കുന്നതും പി സി ഒ ഡിക്ക് വഴിയൊരുക്കാം. അപ്പോൾ നമ്മൾ ഡയറ്ററി കോസസ് ഇത്രയും എണ്ണി എണ്ണി പറഞ്ഞു. അടുത്തത് നമുക്ക് പറയേണ്ടത് ഒരു നമ്മൾ പറഞ്ഞുള്ളൂ ജീവിതശൈലി രോഗമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ശീലം, അല്ലെങ്കിൽ അൺടൈംലി ഫുഡ് ഹാബിറ്റ്സ്, നേരാവണ്ണം, മൂന്ന് നേരം നേരാവണ്ണം അല്ലാതെ തെറ്റിയ നേരത്ത് ഭക്ഷണം കഴിക്കുക, ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്,
ലേറ്റ് നൈറ്റ് സ്ലീപ്പ്, ഇപ്പോൾ ഫോണോ ലാപ്പൊക്കെ ഉപയോഗിച്ചിട്ട് രാത്രി കുറേ വൈകി ഉറങ്ങുന്ന ശീലം, പിന്നെ ഇൻക്രീസ്ഡ് സ്ക്രീൻ യൂസേജ്, മൊബൈലോ ലാപ്ടോപ്പോ ഒക്കെ അധികം നേരം നമ്മൾ സ്ക്രീൻ ടൈം കൂടുതലാണെങ്കിലും ഇതുപോലുള്ള ഹോർമോണൽ ഇംബാലൻസ്, അതുവഴി ഉണ്ടാകുന്ന റേഡിയേഷൻ കൊണ്ട് നമ്മുടെ ബോഡിയിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവാം, അതുവഴിയും പി സി ഒ ഡി ഉണ്ടാവാം. ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്നത് ഐ ടി പ്രൊഫഷണൽസിലൊക്കെയാണ്. ഇപ്പോൾ ഒന്നാമത് വർക്ക് ഫ്രം ഹോമും ആണ്, അപ്പോൾ ഫുൾ ടൈം ലാപ്പും ഫോണും യൂസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുക്ക് നേരാവണ്ണം ഭക്ഷണം കഴിക്കുന്നില്ല. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ലഞ്ചിൻ്റെ ടൈമിൽ ബ്രഞ്ചായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒപ്പം തന്നെ സ്ക്രീൻ അത്രയും നേരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ല, അപ്പോൾ എളുപ്പത്തിന് നമ്മൾ മടിയിലൊക്കെ വെച്ചിട്ട് ലാപ്ടോപ്പ് യൂസ് ചെയ്യാം, അതുവഴി റേഡിയേഷൻ നേരെ നമ്മളുടെ ബോഡിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതും ബോഡിയിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കാം. വേദശാസ്ത്രപ്രകാരം ത്രിദോഷങ്ങളുണ്ട്, വാതം പിത്തം കഫം, ഇവയാണ് രോഗങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു. ഇവയുടെ ഇംബാലൻസ് വരുമ്പോഴാണ് നമ്മളുടെ ശരീരത്തിൽ ഓരോരോ രോഗാവസ്ഥകൾ ഉണ്ടാകുന്നത്. അപ്പോൾ പി സി ഒ ഡി എടുത്താൽ അതിൽ പിത്തവും കഫമാണ് ദുഷിക്കുന്നത്. പിത്തകഫ ദുഷ്ടി വന്നിട്ട് വാദത്തിൻ്റെ മാർഗത്തിന് ഉപരോധം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. വാദം തന്നെ പല തരത്തിലുണ്ട്, പ്രാണവായു ഉണ്ട്, അധോവായു ഉണ്ട്. അതിൽ അധോവായുവാണ് ഇത്തരം ഈ ഓവുലേഷൻ, സ്പെർമറ്റോജനസിസ്, പിന്നെ പ്രഗ്നൻസി, ഇൻഫെർട്ടിലിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അധോവായുവാണ്. അപ്പോൾ പിത്തകഫ ദുഷ്ടിയാൽ വാദത്തിന് ഉപരോധം സംഭവിക്കുമ്പോൾ ഇത്തരം ഈ വായു കൺട്രോൾ ചെയ്യുന്ന ഈ ആക്ടിവിറ്റീസിനും ഒരു ഒബ്സ്റ്റക്കിൾ വരികയാണ്. അപ്പോൾ അതൊന്നും നേരാവണ്ണം നടക്കില്ല, അതും ഒരു ഇൻഫെർട്ടിലിറ്റിയിൽ ഭവിക്കുള്ള അവസാനം. നമ്മൾ നേരത്തെ ഡയറ്ററി കോഴ്സസ് പറഞ്ഞപ്പോൾ ജങ്ക് ഫുഡ്സിൻ്റെ അമിത ഉപയോഗം, പിന്നെ ഫ്രൈഡ് ഐറ്റംസ് അധികമായിട്ട് കഴിക്കുന്നത് കൊണ്ടൊക്കെ പി സി ഒ ഡി ഉണ്ടാവാം, അതുവഴി വെയിറ്റ് ലോസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അത് എങ്ങനെയാന്ന് വെച്ചാൽ ജങ്ക് ഫുഡ്സ്, ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ കഫദോഷത്തിൻ്റെ ആധിക്യമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ അധികമായിട്ട് വരുന്ന കഫം നമ്മുടെ ബ്ലഡ് വെസൽസിലൊക്കെ പോയി അടിഞ്ഞു കൂടി ബ്ലഡ് ഫ്ലോക്ക് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ കഫം ആ ബ്ലഡ് വെസൽസിൽ പോയി അടിഞ്ഞുകൂടി അവസാനം അത് ഒബെസിറ്റിയിൽ ആണ് ഫലിക്കുന്നത്. പി സി ഒ ഡിയുടെ വേറൊരു ലക്ഷണമായിട്ട് നമ്മൾ ഹെയർ ഫോൾ പറഞ്ഞു. ഹെയർ ഫോൾ എങ്ങനെ ഉണ്ടാവുന്നത്? നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായാൽ ഹെയർ ഫോൾ ഉണ്ടാവാം. അല്ലാതെ ഇപ്പോൾ കഫാധിക്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ബോഡിയിൽ കൂടി നിൽക്കുന്ന കഫം നമ്മുടെ സ്കാൽപ്പിൽ പോയിട്ട് ഡ്രൈഡ് ഫോമിൽ വന്നാൽ അത് ഡാൻഡ്രഫായിട്ട് ആണ് കണക്കാക്കുന്നത്. അപ്പോൾ ഡാൻഡ്രഫ് അധികമായാലും ഹെയർ ഫോൾ ഉണ്ടാവാം. നമ്മൾ ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ പൊതുവായിട്ട് എല്ലാവർക്കും, ഇപ്പോൾ പി സി ഒ ഡി ഉള്ള എല്ലാവർക്കും ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ ഒരാളുടെ ശരീരത്തിൽ നടക്കുന്ന ഹോർമോണൽ ലെവൽസും കാര്യങ്ങളും ആയിരിക്കില്ല മറ്റൊരാളുടെയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു പി സി ഒ ഡി ഉള്ള ആൾ പ്രസൻറ്റ് ചെയ്യുന്ന സിംറ്റംസ് ആയിരിക്കില്ല വേറൊരാൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആയുർവേദം എപ്പോഴും സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റാണ് നടത്തുന്നത്. ഉണ്ടാക്കുന്ന കോസസിനെ ആദ്യം നീക്കിയിട്ട് പിന്നെ സിംറ്റംസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപോലെ എല്ലാവർക്കും ഒരു ട്രീറ്റ്മെൻറ്റ് പറയാൻ പറ്റില്ല. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പി സി ഒ ഡി രണ്ട് തരത്തിൽ വരാം. നമുക്ക് ലീൻ പി സി ഒ ഡി ഉണ്ട്, ഒബീസ് പി സി ഒ ഡി ഉണ്ട്. ലീൻ പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ മെലിഞ്ഞവരിൽ കാണപ്പെടുന്ന പി സി ഒ ഡി ആണ്. എന്നാൽ ഒബീസ് പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ കുറച്ച് തടിച്ച പ്രകൃതിക്കാരിൽ വരുന്ന പി സി ഒ ഡി ആണ്. അപ്പോൾ ഈ ലീൻ പി സി ഒ ഡി നമുക്ക് എപ്പോഴും ഒരു സന്ദർപ്പണ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ചെയ്യേണ്ടത്. സന്ദർപ്പണം എന്ന് പറഞ്ഞാൽ നറിഷിംഗ് ട്രീറ്റ്മെൻറ്റ്, നറിഷിംഗ് കൊടുത്തിട്ട് വേണം ആ പി സി ഒ ഡിയെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ആ കോസിറ്റീവ് ഫാക്ടേഴ്സിനെ ആദ്യം എലിമിനേറ്റ് ചെയ്യാൻ നോക്കണം. പി സി ഒ ഡി കോസ് ചെയ്യുന്ന കാരണങ്ങൾ നമ്മൾ കുറേ പറഞ്ഞു, അവ ആദ്യം ഒഴിവാക്കാൻ നോക്കണം. പിന്നെ ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന നമ്മുടെ ഡയറ്ററി ഹാബിറ്റ്സിൽ, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഫുഡ് ഐറ്റംസൊക്കെ മാക്സിമം ഒഴിവാക്കി അങ്ങനെ ഒരു ഡയറ്റ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. പിന്നെ ടൈംലി ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ 3 നേരം ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഡയറ്റ് പോലെ തന്നെ പ്രധാനമായിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് എക്സസൈസ്. അപ്പം മൈൽഡ് സ്റ്റേജാണ്, ബിഗിനിങ് സ്റ്റേജ് ഓഫ് പി സി ഒ ഡി ഒക്കെ ആണെങ്കിൽ മാക്സിമം നമുക്ക് എക്സസൈസ് കൊണ്ട് തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആയുർവേദ പ്രകാരം എക്സസൈസ് പറയുമ്പോൾ യോഗ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. യോഗാസനങ്ങളിൽ വരുന്ന വജ്രാസനം, ധനുരാസനം, പിന്നെ പാദഹസ്താസനം, അതുപോലുള്ള ആസനങ്ങളൊക്കെ പി സി ഒ ഡിക്ക് വളരെയധികം ഗുണപ്രദമാണ്. പിന്നെ സൂര്യ നമസ്കാരവും ഡെയിലി ചെയ്യുന്നത് പി സി ഒ ഡി എന്നല്ല, പല അതുപോലെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാവുന്ന പല അസുഖങ്ങൾക്കും സൂര്യ നമസ്കാരം വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ പി സി ഒ ഡി എന്താന്ന് പറഞ്ഞു, അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, കോസസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട രീതികളും പറഞ്ഞു.
ഇനി എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നുന്ന ഒരു കാര്യം, PCOD ഉണ്ട്, PCOS ഉണ്ട്, പിന്നെ ഫൈബ്രോയിഡ് ഉണ്ട്. ഇത് മൂന്നും തമ്മിൽ എന്താ ഡിഫറൻസ് വരുന്നതെന്നാണ്. PCOD നമ്മൾ പറഞ്ഞു പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ആണ്. അതിൽ ഓവറിയിൽ ഓവറി സിസ്റ്റുകളാൽ മൂടപ്പെടുന്ന ഒരവസ്ഥയാണ് PCOD എന്ന് പറയുന്നത്. PCOS ആവുമ്പോൾ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ആണ്. സിൻഡ്രോം എന്നാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ആണ്. അപ്പോൾ ആ സിൻഡ്രോമിൽ വരുന്നത് PCOD പ്ലസ് നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ, എക്സസീവ് ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഹെയർ ഫോൾ, ആക്നെ, ഡിസ്മനോറിയ പോലുള്ള മറ്റു രോഗങ്ങൾ അനുബന്ധമായിട്ട് വരുമ്പോഴാണ് ഈ PCOD PCOS ആവുന്നത്, സിൻഡ്രോം ആവുന്നത്. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ മൂന്നാമത് വരുന്നത് ഫൈബ്രോയിഡ്. ഫൈബ്രോയിഡും ഈ സിസ്റ്റ് പോലെ തന്നെ ഒരു എക്സ്ട്രാ ഗ്രോത്ത് ആണ്. പക്ഷെ സിസ്റ്റിനെ നമ്മൾ ആയുർവേദ രീതിയിൽ കാണുമ്പോൾ ഒരു നീർക്കെട്ടായിട്ടാണ് കണക്കാക്കുന്നത്. ഫൈബ്രോയിഡ് ആവുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫൈബേഴ്സ് ആണ്. ഫൈബേഴ്സ് കൊണ്ടുണ്ടാവുന്ന ഒരു എക്സ്ട്രാ ഗ്രോത്തിനെയാണ് നമ്മൾ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. PCOD ഒരിക്കലും ഇൻക്യൂറബിൾ അല്ല. നമുക്ക് നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ എപ്പോഴും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു ഡിസീസ് തന്നെയാണ് PCOD. അപ്പോൾ കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം പലർക്കും. അധികം മണ്ണുള്ളവരിലേക്ക് PCOD ഉണ്ടാവുള്ളൂ, മെലിഞ്ഞവർക്ക് ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ലീൻ PCOD, ഒബീസ് PCOD എന്ന തരത്തിൽ രണ്ട് തരത്തിലും PCOD വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ സിംറ്റംസൊക്കെ നിങ്ങൾക്കോ നിങ്ങളുടെ ആർക്കെങ്കിലും പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, പിഗ്മെൻറ്റേഷൻസോ എക്സസീവ് ഹെയർ ഗ്രോത്തോ അങ്ങനത്തെ സിംറ്റംസൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീരെ സമയം വൈകിക്കാതെ ഡോക്ടറെ കണ്ട് വേണ്ട ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് തന്നെ എടുത്തു തുടങ്ങേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു വിഷയമായിരുന്നു PCOD ലക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ. പക്ഷേ ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് സംശയങ്ങൾ ഈ ഒരു സെഷൻ കൊണ്ട് എനിക്ക് മാറ്റാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ഡോക്ടർ അൻസീന ഫോർ ദിസ് വണ്ടർഫുൾ ടോക്ക്. PCOD മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയും അതിൻ്റെ ലക്ഷണങ്ങളെ പറ്റിയും ആയുർവേദ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും നല്ലൊരു വിവരമാണ് ഡോക്ടർ അൻസീന പങ്കുവച്ചിരിക്കുന്നത്. കൂടുതൽ വെബിനാറുകളുമായി ക്വിക്ക് ഡോക്ടർ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നന്ദി.